ഇടുക്കി വട്ടവടയിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പുനരധിവാസത്തിൽ വീണ്ടും പ്രതീക്ഷ മോഡൽ വില്ലേജ് പദ്ധതിയിൽ ഉപേക്ഷിക്കില്ല ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉപഭോക്താക്കൾക്ക് നേരിട്ട് നൽകി പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം പദ്ധതി നടത്തിപ്പിനുണ്ടായിരുന്ന ജില്ലാ കളക്ടറുടെ സ്റ്റേ പിൻവലിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സംസ്ഥാന തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വട്ടവട മോഡൽ വില്ലേജ് പദ്ധതി നടപ്പിലാക്കാൻ വീണ്ടും തീരുമാനമായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ എംഎൽഎ അടക്കമുള്ളവർ പങ്കെടുത്ത് നടത്തിയ യോഗത്തിലാണ് തീരുമാനം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിന്റെ രേഖകളുടെ അഭാവമായിരുന്നു പദ്ധതിക്ക് പ്രതിസന്ധിയായി മാറിയത് എന്നാൽ ഉപഭോക്താക്കൾക്ക് ഉടമസ്ഥാവകാശം കൈമാറി പട്ടയം നൽകുന്നതിനാണ് ഇപ്പോൾ തീരുമാനം ജില്ലാ കളക്ടർ നൽകിയിരുന്ന സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചിട്ടുണ്ടെന്നും മറ്റെല്ലാ അനുമതിയുമുള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കുമെന്നും വട്ടവട പഞ്ചായത്ത് പ്രസിഡന്റ് രാംരാജ് പറഞ്ഞു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് കൂടിയ പദ്ധതി വിപുലമായി നടപ്പാക്കാനും ആ പദ്ധതിക്കകത്ത് വരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പട്ടയം കൊടുക്കുക ഇതാണ് അന്ന് തീരുമാനിച്ചത് രണ്ട് നിലവിലുള്ള ജില്ലാ കളക്ടറുടെ സ്റ്റേ വെക്കറ്റ് ചെയ്തു നാളെ മുളെ പണി തുടങ്ങാമെന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തിലാണ് അന്ന് തീരുമാനിച്ചത് അതുമാത്രമല്ല നമുക്ക് അവിടെ കുടിവെള്ള സൗകര്യവും ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടി അന്ന് ചർച്ച ചെയ്താണ് ഞങ്ങൾ പിരിഞ്ഞത് 2 കോടി രൂപ ചെലവഴിച്ച് 108 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി 2018 വട്ടവട മോഡൽ വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 27 ഹൌസിംഗ് കോംപ്ലക്സ് വായനശാല മുതിർന്ന പൌരന്മാർക്കുള്ള ഷെൽട്ടർ ഹോം അംഗൻവാടി ഷോപ്പിംഗ് മാൾ കുട്ടികളുടെ കളിസ്ഥലം അടക്കമൊരുക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ കാലങ്ങളായി നിലനിൽക്കുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ പാർപ്പിട പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും പ്രിൻസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി